നമസ്കാരം. ഓയൂരിൽ നിന്നും 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ വിശേഷങ്ങളാണ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 6 കോടി രൂപയുടെ സ്വത്തുള്ള, 5 കോടി രൂപയുടെ കടം ഉണ്ട് എന്ന് പറയപ്പെടുന്ന കെ പത്മകുമാറും ഭാര്യ അനിതകുമാരിയും മകൾ അനുപമയുമാണ് കൊല്ലത്തു നിന്നും 6 വയസ്സുകാരി അബിഗേലിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ നേരിട്ട് പങ്കെടുത്തിരിക്കുന്നത് എന്നാണ് പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജയിലിലാക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ എന്തിനു വേണ്ടിയാണ് 6 വയസ്സുള്ള ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും കൃത്യമായ മറുപടി നൽകാനാവാതെ ഇരുളിൽ തപ്പുകയാണ് എന്നുള്ളതാണ് വാസ്തവം. പത്മകുമാറിനുള്ള 5 കോടി രൂപയുടെ കടം തീർക്കാൻ വേണ്ടി ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി 10 ലക്ഷം രൂപ കിട്ടിയാൽ ഏത് വിധത്തിലാണ് കടം തീർക്കാൻ പറ്റുക? അത് ഒരു കാരണവശാലും വിശ്വാസയോഗ്യമല്ല. അത്യാവശ്യമായി 10 ലക്ഷം രൂപയുടെ കടം തീർക്കാനുണ്ടായിരുന്നു, അതിനുവേണ്ടിയാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്ന് പത്മകുമാർ പറയുന്ന വാക്കുകൾ അത്രയും വെള്ളം തൊടാതെ വിഴുങ്ങുവാൻ വേണ്ടി കേരളത്തിലെ ജനത അത്ര മൂഢന്മാരൊന്നുമല്ല. ഇതിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. വെറും 10 ലക്ഷം രൂപയാണ് ഈ കുടുംബത്തിന് ആവശ്യമെന്നുണ്ടെങ്കിൽ തീർത്തും 10 ലക്ഷം രൂപ കണ്ടെത്തുവാൻ അവർക്ക് വേറെ ഒത്തിരി മാർഗങ്ങളുണ്ട്. അവർക്ക് ഭൂസ്വത്തുക്കളുണ്ട്, വിൽക്കാൻ പറ്റുന്ന ഭൂസ്വത്തുക്കളുണ്ട്, കാറുണ്ട്, വീടുണ്ട്, ഇങ്ങനെ പലവിധ സാമ്പത്തിക സ്രോതസ്സുകളും കണ്ടെത്താം എന്നിരിക്കെ 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി, ഇത്രയും 10 ലക്ഷം രൂപ സംഘടിപ്പിക്കുവാൻ വേണ്ടി അവർക്ക് നിരവധി സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടെന്നിരിക്കെ വെറും ഒരു തട്ടിപ്പ് നാടകം നടത്തേണ്ടതിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. ഇത് ഏറെ സംശയകരമായ സാഹചര്യത്തിലേക്ക് തന്നെയാണ് കൊണ്ടു ചെന്നെത്തിക്കുന്നത്. ഒരു കാരണവശാലും 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി മാത്രമാകില്ല ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പരക്കെ ഉയർന്നു കേൾക്കുന്ന സംശയം. പത്മകുമാറിന്റെ സഹോദരൻ വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ സഹോദരന്റെ മരണം ഏത് വിധത്തിൽ ഉള്ളതായിരുന്നു എന്നുള്ളതും കണ്ടെത്തേണ്ടത് തന്നെയാണ്. അത് സ്വാഭാവിക മരണമായിരുന്നു, ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു എന്നുള്ളതെല്ലാം പറയപ്പെടുമ്പോൾ എന്നുള്ളത് അന്വേഷണ വിധേയമാക്കേണ്ട കാര്യം തന്നെയാണ് എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. ഒരു കാരണവശാലും പത്മകുമാറിന്റെ അനിയന്റെ മരണം സ്വാഭാവിക മരണമായിരിക്കാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ മാറിയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ജനം വിലയിരുത്തുന്നത്. അത് ശരിയാകാനാണ് സാധ്യത എന്ന് തന്നെയാണ് നാട്ടുകാരും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. പത്മകുമാറിന്റെ മകൾ അനുപമ, യൂട്യൂബർ കൂടിയായ അനുപമ ഈ കേസിൽ ഇടപെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ യാദൃച്ഛികമാണ്, വിചിത്രമാണ്. എന്നാൽ അനുപമയെ രക്ഷിച്ചെടുക്കുവാൻ വേണ്ടി തന്നെയാണ് പോലീസിന്റെ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഇടപെടലുകൾ ആദ്യമേ തന്നെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളൊരു ആക്ഷേപം കൂടി ഉയർന്നു കേൾക്കുന്നു. മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ADGP MR അജിത് കുമാർ സംസാരിച്ച വേളയിൽ അത്രയും തന്നെ ഈ അനുപമയെ കുറിച്ച് അജിത് കുമാർ നല്ല വാക്കുകളാണ് സംസാരിച്ചത്. നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുട്ടി, ഈ കുട്ടി എങ്ങനെയാണ് ഇതിൽ വന്നുപെട്ടത് എന്നറിയില്ല എന്ന തരത്തിൽ തന്നെയാണ് അനുപമയെ ഏതാണ്ട് വെള്ളപൂശി കാണിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അനുപമ ചെയ്ത കുറ്റകൃത്യത്തിന്റെ തീവ്രത കുറയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് ADGP വാക്കുകൾ അന്ന് കേട്ടത് എന്നാണ് ജനം വിലയിരുത്തുന്നത്. അപ്പോൾ പത്മകുമാറിന്റെ കുടുംബത്തെ, അല്ലെങ്കിൽ അനിതകുമാരിയെയും അനുപമയെയും ഏത് വിധേനയും രക്ഷിക്കാൻ വേണ്ടിയുള്ള പോലീസിന്റെ ഭാഗത്തു നിന്ന് ചില നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് തന്നെയാണ് ചില കേന്ദ്രങ്ങളിൽ നിന്നുയരുന്ന ആരോപണങ്ങളും സംശയങ്ങളും ഇത് തന്നെയാണ്. ഇതിനിടയിലാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുത കൂടി പുറത്തു വരുന്നത്. ദേവനന്ദ എന്ന് പറയുന്ന ഒരു കുട്ടിയെ കുറെ കാലം മുമ്പ് ഒരു കുഞ്ഞിനെ കാണാതായിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞിന്റെ ദുരൂഹതയുണർത്തുന്ന തിരോധാനവും പിന്നീട് കുട്ടിയുടെ മരണവും വളരെ വിചിത്രം തന്നെയാണ്. അതിപ്പോഴും എങ്ങനെയാണ് എന്ന് തെളിയിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. പത്മകുമാറിന്റെ ഫാം ഹൗസ്, അതായത് ഭാർഗവി നിലയം പോലെ കാണുന്ന, പ്രേതാലയം പോലെ കാണപ്പെടുന്ന ഈ ഫാം ഹൗസിൽ നിന്ന് ധാരാളം വിവിധ പ്രായത്തിലുള്ള പാവക്കുട്ടികൾ കണ്ടെത്തിയിരുന്നു എന്നാണ് ആദ്യം അന്വേഷണ സംഘം വെളിപ്പെടുത്തിയിരുന്നത്. അവിടെ സന്ദർശിച്ച മാധ്യമ സംഘങ്ങളും ഇത് അടിവരയിട്ട് പറയുകയുണ്ടായി. അങ്ങനെയെങ്കിൽ ഈ പാവക്കുട്ടികൾ എങ്ങനെയാണ് അവിടെ വന്നത്, എന്തിനു വേണ്ടിയാണ് പത്മകുമാർ പാവക്കുട്ടികൾ അവിടെ സൂക്ഷിച്ചിരുന്നത് എന്നുള്ളത് ഇതുവരെയും പോലീസ് അന്വേഷിച്ചിട്ടില്ല, അതിന് മറുപടി കിട്ടിയിട്ടില്ല.
കാണാതായ ദേവനന്ദയുമായി ഇത്തരം പാവക്കുട്ടികൾക്ക് ഏതിനെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ കേരളത്തിൽ കാണാതായ കുട്ടികളുമായി പത്മകുമാറിന് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നുള്ളതും അന്വേഷിക്കേണ്ടത് തന്നെയാണ്. ഈ പാവക്കുട്ടികൾ ഇത്രയധികം ഇവിടെ വന്നത് ഈ കുട്ടികളുടെ, അതായത് കേരളത്തിൽ കാണാതായ കുട്ടികളുമായി ഏതെങ്കിലും തരത്തിൽ കൂട്ടി വായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഭവമാണോ എന്നുള്ളത് അന്വേഷിക്കേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്. പത്മകുമാറിന്റെ വീട്ടിൽ ചില ബാധയൊഴിപ്പിക്കലും ചില ആഭിചാര കർമ്മങ്ങളും ഒക്കെ നടന്നതായി പറയപ്പെട്ട് കേൾക്കുന്നുണ്ട്. ഇത് സ്ഥിരീകരിക്കത്തക്കതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത്തരം ആഭിചാര കേന്ദ്രങ്ങളുമായി അല്ലെങ്കിൽ ആഭിചാര സംഘങ്ങളുമായി പത്മകുമാറിന് ഒരുപക്ഷെ ബന്ധം ഉണ്ടായിരുന്നിരിക്കാം. സ്വന്തം അമ്മയെപ്പോലും അല്ലെങ്കിൽ സ്വന്തം അച്ഛനെ പോലും തള്ളിപ്പറഞ്ഞ് തട്ടിപ്പിനിരയാക്കി വീട് വിട്ട് ഇറങ്ങിപ്പോന്നവളാണ് പത്മകുമാറിന്റെ ഭാര്യ അനിതകുമാരി എന്നിരിക്കെ, അനിതകുമാരി കൊല്ലത്ത് പ്രീഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് പത്മകുമാറിനെ കാണുന്നതും ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി അവർ ഒളിച്ചോടി പോകുന്നതും എന്നാണ് അനിതകുമാരിയുടെ അമ്മ മാധ്യമങ്ങളോട് സംസാരിച്ചത്. പിന്നീട് ഇവർ കല്യാണം കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോൾ ഒരു വിരോധവും കാണിക്കാതെ സ്വീകരിക്കുകയായിരുന്നു. അതിനുശേഷം ഏതോ ഒരു ലോൺ ശരിയാക്കിയെടുക്കുന്നതിന് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛന്റെ പേരിലുള്ള, അനിതകുമാരിയുടെ അച്ഛന്റെ പേരിലുള്ള 13 സെന്റ് സ്ഥലം അനിതയുടെ പേരിലേക്ക് മാറ്റി എഴുതിച്ചു എന്നാണ് അനിതകുമാരിയുടെ അമ്മ പറയുന്നത്. പിന്നീട് ആ സ്ഥലം മാറ്റി എഴുതി കൊടുത്തില്ല. അതിനുശേഷം ഒരു കാരണവശാലും വീട്ടിലേക്ക് വരികയോ അമ്മയെ അന്വേഷിക്കുകയോ ഒന്നും ചെയ്തില്ല. അച്ഛന്റെ മരണ ആവശ്യത്തിന് പോലും അനിതകുമാരി എത്തിയില്ല എന്ന് പറയും. അമ്മയോടും അച്ഛനോടും വരെ വളരെ ക്രൂരതയോടുകൂടി പെരുമാറുന്ന അനിത എന്ന ഈ വീട്ടമ്മയ്ക്ക് കുട്ടികളോട് പിന്നെ ഏത് തരത്തിലുള്ള ഒരു വാത്സല്യവും സ്നേഹവും ഉണ്ടാകാനാണ് സാധ്യത എന്നുള്ളതും ചോദ്യത്തിന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ പത്മകുമാറിന്റെ ഫാം ഹൗസിൽ കണ്ടെത്തിയ പാവക്കുട്ടികൾ കേരളത്തിൽ കാണാതായ കുട്ടികളുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടത് തന്നെയാണ്. പത്മകുമാർ തന്റെ പണത്തിന് വേണ്ടി അല്ലെങ്കിൽ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി മുൻപ് പത്തനംതിട്ടയിൽ ഇലന്തൂരിലുണ്ടായ നരബലി പോലുള്ള ഏതെങ്കിലും സംഘവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു, അവരുടെ നിർദ്ദേശം അനുസരിച്ചിട്ടായിരുന്നു അബിഗേൽ എന്ന ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്നുള്ളതെല്ലാം അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. 6 കോടി രൂപയുടെ ആസ്തിയുള്ള പത്മകുമാർ 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി നിർധനരായ മാതാപിതാക്കളുടെ, അതായത് 2 നഴ്സിംഗ് തൊഴിലാളികളായ മാതാപിതാക്കളുടെ അബിഗേൽ എന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്, വിശ്വാസയോഗ്യമായ കാര്യമേയല്ല. അങ്ങനെയെങ്കിൽ അബിഗേലിനെ തട്ടിക്കൊണ്ടുപോയത് ഏതെങ്കിലും ആഭിചാര പ്രവൃത്തികൾക്കായിരുന്നോ അല്ല എന്നുണ്ടെങ്കിൽ അവയവ മാറ്റ കച്ചവടം ചെയ്യാൻ വേണ്ടിയായിരുന്നോ, അത്തരത്തിൽ ഏതെങ്കിലും അന്തർ സംസ്ഥാന സംഘങ്ങളുമായി, അവയവ കച്ചവട സംഘങ്ങളുമായി, അന്തർ സംസ്ഥാന സംഘങ്ങളുമായി പത്മകുമാറിന് ബന്ധമുണ്ടായിരുന്നോ എന്നുള്ളതും അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇലന്തൂരിൽ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി ദമ്പതിമാർ 2 പേരെ ഗുരുതി കൊടുത്തത്, നരബലി കഴിച്ചത് കേരളത്തിന് മറക്കാനായിട്ടില്ല. അങ്ങനെയെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും നരബലിയുമായി ബന്ധപ്പെട്ട ആഭിചാര സംഘങ്ങളുമായി പത്മകുമാറിനോ അനിതകുമാരിക്കോ അല്ലെങ്കിൽ ഇവരുടെ കുടുംബത്തിനോ ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടായിരുന്നോ? 6 വയസ്സുള്ള അബിഗേലിനെ തട്ടിക്കൊണ്ടുപോയത് അത്തരം ആഭിചാര കർമ്മങ്ങൾക്ക് വേണ്ടിയായിരുന്നോ എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്, അന്വേഷണ വിധേയമാക്കേണ്ട കാര്യം തന്നെയാണ്. കേരളത്തിൽ നിന്ന് നിരവധി കുട്ടികൾ കാണാതെ പോയിട്ടുണ്ട്. ഈ കുട്ടികളെക്കുറിച്ച് ഒന്നും ഇപ്പോഴും പോലീസിന് യാതൊരു തരത്തിലുള്ള ഉത്തരവും നൽകാൻ സാധിച്ചിട്ടില്ല. ഇത് തന്നെയാണ് ദേവനന്ദയുടെ കാര്യത്തിൽ സംഭവിച്ചത്. ഈ കുട്ടിയുടെ തിരോധാനവും ആ കുട്ടിയുടെ മരണവും ഇപ്പോഴും ദുരൂഹത ഉണർത്തുന്ന കാര്യം തന്നെയാണ്. കുട്ടി എങ്ങനെ മരിച്ചു എന്നുള്ളത് ആർക്കും അറിയില്ല. പത്മകുമാറിന്റെ ഫാം ഹൗസിനോട് ചേർന്ന് ഒരു വലിയ കിണറുണ്ട്. ഈ കിണറും ദുരൂഹതകളുടെ ഒരു കേന്ദ്രം തന്നെയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതെന്ത് തന്നെയായാലും കേരളത്തിലെ കുഞ്ഞുകുട്ടികളുള്ള മാതാപിതാക്കളുടെ ആശങ്കയെ അകറ്റാൻ വേണ്ടിയെങ്കിലും പോലീസ് ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രതയോടുകൂടി അന്വേഷിക്കേണ്ടത് തന്നെയാണ്. പത്മകുമാറിന് ഏതെങ്കിലും തരത്തിലുള്ള അവയവമാറ്റ കച്ചവട സംഘങ്ങളുമായി, അന്തർ സംസ്ഥാന അവയവമാറ്റ കച്ചവട സംഘങ്ങളുമായി ബന്ധമുണ്ടോ, ഏതെങ്കിലും ആഭിചാര സംഘങ്ങളുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം പോലീസ് കൃത്യമായ രീതിയിൽ അന്വേഷിക്കേണ്ടതാണ്, കുറ്റമറ്റ രീതിയിൽ തന്നെ അന്വേഷിക്കേണ്ടതാണ്. ഇത് പൊതുവായ കേരളത്തിന്റെ വികാരമാണ്, കേരളത്തിന്റെ പൊതുവായ ആശങ്കയാണ്. ഇനിയും കേരളത്തിലെ രക്ഷകർത്താക്കൾക്ക് കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടതുണ്ട്, ട്യൂഷൻ അയക്കേണ്ടതുണ്ട്. ഇപ്പോഴും മാതാപിതാക്കൾക്ക് കുട്ടിയെ കൂടെ കൊണ്ടു നടക്കാനാവില്ല, മാതാപിതാക്കൾക്ക് ജോലിക്ക് പോകണം. വലിയ തുകകൾ ശമ്പളം കൊടുത്ത് വേലക്കാരെ വെച്ച് കുട്ടികൾക്ക് എസ്കോർട്ട് ഏർപ്പെടുത്തി സ്കൂളിലും അല്ലെങ്കിൽ ട്യൂഷനും ഏർപ്പെടുത്താൻ കേരളത്തിലെ എല്ലാ മാതാപിതാക്കൾക്കും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പൊതുവായ മാതാപിതാക്കളുടെ ആശങ്ക കണക്കിലെടുത്തിട്ടെങ്കിലും പത്മകുമാറിന്റെ ഫാം ഹൗസിൽ കണ്ട പാവക്കുട്ടികളുടെ പുറകിലുള്ള
ദുരൂഹതകൾ പോലീസ് നീക്കേണ്ടതാണ്. കുട്ടിയുടെ ദുരൂഹമായ സാഹചര്യത്തിലുള്ള മരണവും തിരോധാനവും പോലീസ് കണ്ടെത്തേണ്ടത് തന്നെയാണ്. അബിഗേലിനെ തട്ടിക്കൊണ്ടുപോയത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള കാര്യങ്ങളും പോലീസ് ജാഗ്രതയോടുകൂടി തന്നെ അന്വേഷിക്കണം, കണ്ടെത്തണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. പോലീസ് തീർത്തും അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കും, കേരളത്തിന്റെ ആശങ്കയാകറ്റും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.